بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، മുഅ്മിനീങ്ങളെ അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ, പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ, മരിച്ചുപോയവരുടെ കബർ അള്ളാഹു സ്വർഗമാക്കട്ടെ, തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളുടെയും ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെയും ഒക്കെ ഇനിയുള്ള കാലത്തെ ജീവിതം അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അള്ളാഹു ഈ ദുനിയാവിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം വളരെ നിസ്സാരമാണ്. അതായത്, ഒരു ഈച്ചയുടെ ചിറകിന്റെ സ്ഥാനം പോലും ഇല്ല എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്ങാനും അള്ളാഹു പരിഗണിച്ചിരുന്നുവെങ്കിൽ ഒരു നിഷേധിക്കും ഒരു ഇറക്ക് വെള്ളം ഇവിടെ നിന്ന് കിട്ടുമായിരുന്നില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നിസ്സാരമായി കണ്ടിട്ടുള്ള ഈ ദുനിയാവ് നമുക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്, നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. ഈ ദുനിയാവിനെ കുറിച്ച് അള്ളാഹു മോശമായി തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ദുനിയാവ് മോശമാണെന്നുള്ളതിനർത്ഥം, ദുനിയാവിന്റെ വിഭവങ്ങൾ എന്ന് നാം സങ്കല്പിക്കുന്ന ഈ വലിയ വലിയ വലിപ്പമുള്ളതിനൊക്കെ കുറിച്ച് അള്ളാഹു അത്ര വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മതാഅദ്ദുനിയ ഖലീൽ എന്നാണ് പറഞ്ഞത്. ദുനിയാവിന്റെ ഈ വിഭവങ്ങളൊക്കെ ഒരു തുച്ഛേ ഉള്ളൂ, ഒരു അല്പേ ഉള്ളൂ, ഇതൊന്നും ഒരു പരിപൂർണത ഉള്ളതല്ല. അള്ളാഹു അതിനെ പ്രശംസിച്ചും പറഞ്ഞിട്ടില്ല, അള്ളാഹു അതിനെ മഹത്വവൽക്കരിച്ചും പറഞ്ഞിട്ടില്ല. നിസ്സാരപ്പെടുത്തി പറയാൻ ചെയ്തു, ദുനിയാവിന്റെ വിഭവങ്ങൾ വളരെ തുച്ഛമാണ്. എല്ലാത്തിനും കഴിവുള്ള, എല്ലാം കൊടുക്കുന്ന അള്ളാഹു അങ്ങനെ പറയാണ്. മറ്റൊരായത്തിൽ കാണാം, വമൽ ഹയാത്ത് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവിൽ കാണുന്ന ഈ ജീവിത വ്യവഹാരങ്ങളും വ്യവസ്ഥകളും ഒക്കെ, മനുഷ്യൻ കാണുന്ന ഈ പളവളപ്പും ഈ പച്ചപിടിച്ചു നിൽക്കുന്നതുമൊക്കെ ഒരു വഞ്ചനയുടെ ലോകത്തിന്റെ താൽക്കാലിക അലങ്കാരങ്ങൾ മാത്ര. ദുനിയാവ് വഞ്ചനയുടെ ലോകം, ഇത് ഒറിജിനൽ അല്ല, ഇത് താൽക്കാലികമാണ്, ഇത് നശിച്ചു പോകുന്ന സാധനമാണ് എന്ന് ഖുർആൻ കൃത്യമായി തന്നെ പറയുന്നു. അള്ളാഹുവിന്റെ ദാത്തല്ലാത്ത എല്ലാം നശിച്ചു പോകും. കുല്ലുമൻ അലൈഹാ ഫാൻ, ഇത് ഈ കാണുന്നതൊക്കെ നശിക്കാനുള്ളതാണ്. അനശ്വരമായത് സ്വർഗമാണ്. അപ്പൊ അള്ളാഹു നിസ്സാരപ്പെടുത്തി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ജീവിതത്തിന്റെ ആവശ്യമായി കാണുന്നിടത്ത് ആ നിസ്സാരമായതിനെ തരാൻ എല്ലാത്തിനും കഴിയുന്ന അള്ളാഹുവിന് വളരെ നിഷ്പ്രയാസം കഴിയും. നമ്മൾ അള്ളാഹിനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുത്തിയാൽ അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ ചെയ്യും. അതിൽപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിഅ പതിവാക്കി ഓതി അള്ളാഹിനെ തൃപ്തിപ്പെടുത്തിയാൽ, അള്ളാഹുവിന് സന്തോഷം കൊടുത്താൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, റബ്ബ് നമ്മെ കൊണ്ട് സന്തോഷിക്കും. നമ്മൾ അൽവാഖിഅ പതിവാക്കുന്നവരാണെങ്കിൽ നമുക്ക് അള്ളാഹു അതിന് പ്രത്യുപകാരമായി, അള്ളാഹു അതിന് നമുക്ക് പകരമായി നൽകുന്നത്, അൽവാഖിഅ പാരായണം ചെയ്യുന്നവന് കൂലിയും കൊടുക്കും, നിസ്സാരമായ ഈ ദുനിയാവിന്റെ നിസ്സാര വസ്തുവായ സമ്പത്തും നൽകും. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സമ്പത്ത് കിട്ടിയാൽ ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. ആഖിറത്തിലേക്കുള്ളതും സമ്പത്ത് കൊണ്ട് നേടാൻ കഴിയും, ദുനിയാവിലുള്ളത് നടക്കും. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു ഹദീസ്. ഇമാം റാസി സൂറത്തുൽ വാഖിഅയുടെ വ്യാഖ്യാനത്തിൽ കുറിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ അൽവാഖിഅ പഠിപ്പിക്കണം. കാരണം മക്കള് അൽവാഖിഅ ഓതുന്ന ശീലം ഉണ്ടെങ്കിൽ പണം വരും എന്നാണ് അതിനർത്ഥം. അവിടുന്ന് പഠിപ്പിക്കുന്ന അനസ് റളിയല്ലാഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സൂറത്തുൽ വാഖിഅ സൂറത്തുൽ ഗിനാ, സൂറത്തുൽ വാഖിഅ എന്ന അധ്യായം അത് സമ്പന്നത കൊണ്ടുവരുന്ന അധ്യായമാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പന്നത എന്ന് പറഞ്ഞാൽ കുറെ പണം ഉണ്ടാവലല്ല, നമുക്ക് പണം കൊണ്ട് നേടേണ്ട കാര്യം പണം ഇല്ലാതെ നടന്നു പോയാൽ മതി, അതാണല്ലോ നമ്മുടെ ആവശ്യം. 500,000 രൂപയുടെ ചികിത്സ നടത്തിയാൽ മാറുന്ന രോഗം, 500,000 രൂപയുടെ ചികിത്സ നടത്തിയാൽ മാത്രം മാറുന്ന രോഗം, ആ രോഗം ഇല്ലാത്തൊരവസ്ഥ തന്നാൽ 500,000 കാര്യം നടന്നു എന്നല്ലേ ഇതിനർത്ഥം. അപ്പൊ നിർവാഹകതയുടെ, നമുക്ക് നിർവാഹകതയുടെ അതുപോലെ തന്നെ സ്വയം പര്യാപ്തതയുടെ അവസ്ഥ സംവിധാനിക്കുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ വാഖിഅ എന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അധ്യായം സമ്പന്നതയുടെ അധ്യായം എന്നൊക്കെ പറയാൻ പറ്റും. ഫഖറഊഹ, നിങ്ങളത് ഓതുകയും വഅല്ലിമൂഹ ഔലാദക്കും, മക്കളെ അത് പഠിപ്പിക്കുകയും വേണമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കളെ അൽവാഖിഅ പഠിപ്പിക്കണം.
മറ്റൊരു ഹദീസിൽ കാണാം അനസ് തങ്ങളെ തൊട്ട് തന്നെ നിവേദനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, മക്കളെയും പഠിപ്പിച്ചാൽ പോരാ, നിങ്ങളും ഓതിയാലും പോരാ, അല്ലിമൂനിസാഅക്കും, നിങ്ങളുടെ വീട്ടിലെ വനിതകളെ സ്ത്രീകളെയും ഇത് പഠിപ്പിക്കണം. അറിയാത്തവരെ പഠിപ്പിച്ചിട്ട് അവർ ഓതണം, അറിയുന്നവരെ നിർബന്ധമായി ഓതണം, അറിയാത്തവരെ പഠിപ്പിക്കണം, പഠിപ്പിച്ചിട്ട് അവർ ഓതുന്നൊരവസ്ഥ ഉണ്ടാവണം. കാരണം സൂറത്തുൽ വാഖിഅ ഫൈന്നഹ സൂറത്തുൽ ഗൈന, അത് സമ്പന്നതയെ കൊണ്ടുവരുന്ന അധ്യായമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ സാമ്പത്തിക പ്രയാസങ്ങൾ മാറാൻ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ മതി. അള്ളാഹു ആ സൂറത്തുൽ വാഖിഅയുടെ രഹസ്യങ്ങൾ നമ്മുടെ മുന്നിൽ വലിയ സൂചനയിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. വലിയ ഒരു വിജ്ഞാന കോശമാണ് സൂറത്തുൽ വാഖിഅ. സമ്പത്ത് ഉണ്ടാവില്ല മാത്രമല്ല, അറിവും കിട്ടും അൽവാഖിഅ പാരായണം ചെയ്യുന്നാൽക്ക്. ഏതെല്ലാം മേഖലകളിലൂടെ അവന് അറിവ് എത്താൻ സാധ്യതകളുണ്ട്, ആ വഴികളൊക്കെ അള്ളാഹു അവനിലേക്ക് തുറന്നു കൊടുക്കും. മഹാനായ മസ്റൂഖ് റളിയല്ലാഹുവിന് പറയുന്നത് കാണാം, മൻ സറഹു അൻ യഅലമ അൽമല്ല അവലിന വല്ലാഖിരിൻ വഅൽമ ദുനിയ വല്ലാഖിറ ഫലഖറ സൂറത്തുൽ വാഖിഅ. ആർക്കെങ്കിലും പഴയകാലത്തെ ആളുകൾക്ക് കിട്ടിയ ആ അറിവും ഇനി വരാനുള്ള തലമുറയ്ക്ക് കിട്ടേണ്ടതായ അറിവുകളും, അതായത് ഭാവിയിലും ഭൂതകാലത്തിലും കഴിഞ്ഞു പോയതിലും വരാനിരിക്കുന്നതിലുമായ എല്ലാ സാങ്കേതികവും വൈജ്ഞാനികവുമായ മേഖലകളിൽ അറിയേണ്ട സർവകാര്യങ്ങളും അറിയാൻ അൽവാഖിഅ പഠിച്ചാൽ മതി. ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും സർവ അറിവും അതിലുണ്ട് എന്ന് മഹാനായ മസ്റൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇബ്നു അബീ സൈബ തങ്ങൾ മുസന്നഫിൽ ആ ഉദ്ധരണി രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, സൂറത്തുൽ വാഖിഅ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ദാരിദ്ര്യം ഇല്ല, പ്രയാസങ്ങളില്ല, വിഷമങ്ങളില്ല, എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും അള്ളാഹു തുടച്ചു മാറ്റാൻ റബ്ബ് പ്രത്യേകമായി പരിഗണിക്കുന്ന ഒരു അമലാണ് സൂറത്തുൽ വാഖിഅ. എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കുറേ മഹത്വങ്ങൾ സൂറത്തുൽ വാഖിഅയുമായി ബന്ധപ്പെട്ട് ഉണ്ട് എങ്കിലും, ഞാൻ തന്നെ പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിലും, ഒന്നുകൂടി പറയാണ്, ആവർത്തന വിരസത അരോചകമായി ഒരു വിഷമമായി ആവല്ലേ എന്ന് ഒരു അപേക്ഷയോടുകൂടെ തന്നെ പറയാണ് മഹാനായ ഇമാം അബുൽ ഫിദാ ഇസ്മായിൽ ഇബ്നു കസീർ തങ്ങള്. അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം തഫ്സീർ ഇബ്നു കസീറിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം ഉദ്ധരിക്കട്ടെ. സ്വഹാബികളിൽ പ്രമുഖനും ഖുർആൻ പണ്ഡിതനുമായ വലിയ മഹാനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിലാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗശയ്യയിൽ കിടക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സന്ദർശിക്കാൻ ചെല്ലുകയും അഞ്ച് കാര്യങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അങ്ങോട്ട് ചെയ്തു തരട്ടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഭരണാധികാരി ആധികാരികമായി ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്, അഞ്ച് കാര്യവും നിഷേധിക്കാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. രോഗശയ്യയിൽ കിടക്കുമ്പോൾ മഹാനവരുകൾ ചെന്നുകൊണ്ട് ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഒന്നാമത് ചോദിക്കാണ്, മാ തസ്തകി, എന്തെങ്കിലും പരാതി പറയാനുണ്ടോ ഇബ്നു മസ്ഊദേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിക്കാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു പരാതി പറയാനുണ്ട് ഖലീഫയോട്. ദുനൂബി, എന്റെ പാപങ്ങളാണ് എന്റെ പരാതി. എന്റെ പാപങ്ങൾ, ഞാൻ പാപം ചെയ്തവനാണ്, എന്റെ പാപങ്ങളാണ് എന്റെ പരാതി. അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അള്ളാഹുവിനെ പറയേണ്ട കാര്യമാണ്. രണ്ടാമത് ചോദിച്ചു, ആധ്യാത്മികമായ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ മറുപടിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഈ സന്ദർഭത്തിൽ ഖലീഫ കേൾക്കേണ്ടി വരുന്നത്. രണ്ടാമത് ചോദിച്ചു, മാ തസ്തഹി, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ആഗ്രഹമുണ്ട് എനിക്കൊരു കാര്യം, റഹ്മത്ത് റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കാരുണ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, അള്ളാഹുവിനോട് തന്നെ ചോദിക്കാനുള്ളതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ മൂന്നാമത്തെ ചോദ്യം, അലാ ആമുറുക്ക ബി തബീബ്, ഒരു വൈദ്യനെ കൊണ്ടുവരാൻ ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ ഒരു ഡോക്ടറെ എത്തിച്ച് വലിയൊരു ചികിത്സ ഞാനിവിടെ ഒരുക്കട്ടെ? അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, മൂന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി, വലിയ ഡോക്ടർ തന്നെയാണ് എനിക്ക് രോഗം തന്നത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. നാലാമത്തെ ചോദ്യം, അലാ ആമുറു ലകബിഅത, എന്തെങ്കിലും സാമ്പത്തിക സഹായം ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ മഹാനവരുകൾ പറഞ്ഞു, ലാ ഹാജത ലീ ഫീഹി, എനിക്ക് ഇനിയിപ്പോ ഈ നേരത്തെ എന്തിനാ പണം, മരിക്കാൻ പോകുന്ന എനിക്ക് എന്തിനാ പണം, എനിക്ക് അതിന്റെ ആവശ്യമേ ഇല്ല. നാലാമത്തെ ചോദ്യം, പണം തരട്ടെ എന്നാ ചോദിച്ചത്, സാമ്പത്തിക സഹായം വേണ്ട എന്ന് പറഞ്ഞു. അഞ്ചാമത് പറഞ്ഞു, യക്കൂനു ലിബനാതിക മിൻ ബഅദിക, താങ്കൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, താങ്കളുടെ മക്കൾക്കായിട്ട് താങ്കളുടെ കാലശേഷം ഞാൻ അത് ചെയ്തു വെക്കട്ടെ. അപ്പൊ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതഖ്ഷാ അലാ ബനാതി അൽ ഫഖർ, എന്റെ പെൺമക്കൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഞെരുക്കങ്ങൾ,
അതുപോലെ തന്നെ ദാരിദ്ര്യം വരുമെന്ന് ഓ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങ് പേടിക്കുന്നുണ്ടോ എന്റെ പെൺമക്കൾക്ക് ഒരിക്കലും സാമ്പത്തിക പ്രയാസങ്ങളോ ദാരിദ്ര്യമോ വരില്ല, കാരണം ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇനി അമർത്തു ബനാത്തി എന്റെ മക്കളെ ഞാൻ പഠിപ്പിക്കുകയും അവരെ അവരോട് ഞാൻ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ രാത്രിയും അൽവാഖിഅ ഓതാൻ എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, എന്റെ പെൺമക്കൾ അത് ഓതും, അവരോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. കാരണം എന്തെന്നറിയോ, അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാ രാത്രിയും അൽവാഖിഅ പതിവാക്കുന്ന ആൾക്ക് ഒരിക്കലും സാമ്പത്തിക പ്രയാസം ഉണ്ടാവൂല, ദാരിദ്ര്യം ഉണ്ടാവൂല, ഭക്ഷണക്ഷാമം ഉണ്ടാവൂല, വീടില്ലാത്ത അവസ്ഥ ഉണ്ടാവൂല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, നമ്മുടെ അൽവാഖിഅയൊക്കെ അർത്ഥവത്തായ അവസ്ഥയിലേക്ക് എത്താൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. എന്താണ് ഈ അൽവാഖിഅയുടെ പ്രത്യേകത? ധാരാളം രഹസ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ്. പ്രധാനമായും നമ്മൾ സൂറത്തുൽ വാഖിഅയുടെ അർത്ഥമൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകൾ കഴിഞ്ഞു പോയതാണ്. ഇൻഷാല്ലാ അതിനെ സംബന്ധിക്കുന്ന ലിങ്കൊക്കെ താഴെ ചേർത്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് ആ ക്ലാസ്സുകൾ, സൂറത്തുൽ വാഖിഅയുടെ അർത്ഥം പറയുന്ന ക്ലാസ് കേൾക്കാവുന്നതാണ്. സൂറത്തുൽ വാഖിഅയുടെ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യന്റെ നിസ്സാരമായ അവസ്ഥയെ ബോധ്യപ്പെടുത്തുന്ന നാല് ചോദ്യങ്ങൾ അള്ളാഹു ചോദിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം, അഫ്രായിത്തുമ്മാ തുമ്നൂൻ, നിങ്ങളുടെ ഇന്ദ്രിയത്തെ കുറിച്ചൊന്ന് പറഞ്ഞതാ. പുറത്തേക്ക് നിർഗളിക്കുന്ന മനുഷ്യന്റെ ഇന്ദ്രിയത്തിൽ നിന്നും അന്തും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, ആ ഇന്ദ്രിയത്തെ ഒരു ജീവനുള്ള മനുഷ്യനായി പിറവിയെടുക്കും വിധം അതിനെ പരിരക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവൻ, അതിനെ സൃഷ്ടിക്കുന്നവൻ നിങ്ങളാ അതോ നാമോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ മനുഷ്യൻ എങ്ങനെ കഴിയും? അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കുദ്രത്തിനെ ബോധ്യപ്പെടാൻ നിർഗളിക്കുന്ന ഇന്ദ്രിയം എന്ന് പറയുന്ന ആ ദ്രാവക രൂപത്തിലുള്ള സാധനത്തെ കണ്ടാൽ അറപ്പ് തോന്നുന്ന അവസ്ഥയിലുള്ള ആ സാധനത്തിൽ നിന്നും കണ്ടാൽ ആദരവ് തോന്നുന്ന അവസ്ഥയിലേക്കും ഓമനത്വവും കരുണയും തോന്നുന്ന അവസ്ഥയിലുള്ള ഒരു കുഞ്ഞ് എന്ന് പറയുന്ന ഒരു മനുഷ്യ ജന്മം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കഴിവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അഫ്രായിത്തുമ്മാ തഹ്റുസൂൻ, കൃഷിയെ കുറിച്ച്, കൃഷി നാം വിതയ്ക്കുന്ന വിത്ത് അത് വിളവെടുക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, മണ്ണിൽ കുഴിച്ചിട്ടതാ നമ്മുടെ പണി, മുളപ്പിക്കുന്നത് അല്ലാടെ പണിയാ. ആലോചിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിലെത്താൻ പറ്റുന്ന ഒരു ഉന്നതമായ ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം. അൽവാഖിഅ വിഭാവനം ചെയ്യുന്ന മൂന്നാമത്തെ ചോദ്യം നമ്മുടെ കുടിവെള്ളത്തെ കുറിച്ചാ. ഹൈഡ്രജന്റെ രണ്ടാറ്റവും ഓക്സിജന്റെ ഒരാറ്റവും ചേർന്ന് കഴിഞ്ഞാൽ ജലകണം രൂപപ്പെടുന്നതിനെ കുറിച്ച് നാം ആലോചിച്ചിട്ടുണ്ടോ? ഹൈഡ്രജൻ വിറക് കത്തുന്ന പോലെ കത്തുന്ന മൂലകമാണ്, വാതകമാണ്. ഓക്സിജൻ പെട്രോൾ കത്തുന്ന പോലെ കത്തിയേക്കാം. ഇത് രണ്ടും കൂടി സംഗമിക്കുന്നോടത്ത് ഒരു വലിയ ആളിക്കത്തൽ പ്രതീക്ഷിക്കുന്ന ആ മനുഷ്യ ബുദ്ധിയുടെ മുന്നിൽ ആളിക്കത്തുന്ന തീജ്വാലയെ അണച്ചിടാൻ ഈ H2O സംഗമ കേന്ദ്രമായ വെള്ളം കൊണ്ടാണ് കഴിയുക എന്ന അവസ്ഥയെ പടച്ചത് അല്ലാഹുവാണ്. ഈ വെള്ളം എങ്ങനെയാ വരുന്നത്? ഈ വെള്ളത്തെ എങ്ങനെയാ നിങ്ങൾക്ക് മഴ ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് മഴ ഉണ്ടാക്കാൻ പറ്റൂല. അൻസൽ തുമൂഹു മിനൽ മുസിൻ, എത്രയോ കിലോമീറ്ററുകൾ അകലെയുള്ള ടൺ കണക്കിന് ഭാരമേറുന്ന മേഘങ്ങളിൽ നിന്നും ഈ വെള്ളത്തെ ഉതിർത്ത് ഭൂമിയിൽ ആവശ്യമായ ഇടങ്ങളിൽ കൃത്യമായി എത്തിക്കാൻ കഴിയുന്ന ഇത് നിങ്ങളുടെ കഴിവ് കൊണ്ടുണ്ടാവുന്നതല്ലോ, ഒരിക്കലും നിങ്ങൾക്ക് കഴിയാത്ത കാര്യമല്ല ഈ വെള്ളത്തെ ഇങ്ങനെ ഇവിടെ എത്തിക്ക എന്ന സംവിധാനം. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കഴിവാണ്. മനുഷ്യന്റെ പുരോഗതിയുടെ ഏത് ചിന്താ മണ്ഡലങ്ങളിലും അവനെ നിസ്സാരപ്പെടുത്തി കളയുന്ന ആലോചനാ വിപ്ലവത്തിന്റെ മൂന്നാമത്തെ ചോദ്യം ആ വെള്ളത്തെ കുറിച്ചുള്ളത്. നാലാമത്തെ ചോദ്യം തീയാണ്. തീയിന്റെ ഉൽപാദനം എങ്ങനെയാ തീ സംഭവിക്കുന്നത്? തീയിന്റെ ചൂട്, തീയിന്റെ പ്രഹരശേഷി, ഇതൊക്കെ ചിന്തിക്കാൻ വേണ്ടി സൂറത്തുൽ വാഖിഅയുടെ ഏകദേശം 58 മുതൽ 72 വരെയുള്ള ആയത്തുകളിലൂടെ നാല് ചോദ്യങ്ങൾ ചോദിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ മഹാനായ മസ്റൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ എല്ലാ അറിവും അൽവാഖിഅയിലുണ്ട്. അൽവാഖിഅ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി മാറണം. പ്രത്യേകിച്ച് അൽവാഖിഅയും മുൽക്കും അടുത്തടുത്ത് ഓതാ, അത് നിസ്കരിച്ചുകൊണ്ട് ഓതുന്ന ആളുകളുണ്ട്. ഈ അടുത്ത ദിവസം ഞാൻ അങ്ങനെ ഒരാളെ കണ്ടു, വലിയ സന്തോഷം തോന്നി. എൻ്റെ ഒരു പ്രിയ സ്നേഹിതൻ, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പൊ അത്രത്തോളം നിസ്കാരത്തിലൂടെയും അതിനെ ആസ്വദിച്ചു ഓതുന്ന ആളുകളുണ്ട്. ഒന്നാമത്തെ റക്കായത്തിൽ അൽവാഖിഅയും രണ്ടാമത്തെ റക്കായത്തില്
സൂറത്തുൽ മുൽക്കും മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിൽ നിസ്കരിക്കുന്ന മഹാന്മാർ ഉണ്ട്. വലിയ കൂലിയുള്ള കാര്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുദീർഘമാക്കുന്നില്ല. റബ്ബ് നമ്മുടെ അറിവിൽ ബറക്കത്തും അമല ചെയ്യാനുള്ള ഭാഗ്യവും നൽകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ടവരിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ. വആഖിറു ദഅവാനാ അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.